ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എ ബി ഫാമിലിയിലേക്ക്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ലൈൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എക്സ് ലൈൻ്റെ വേറൊരു പേര് കൺസ്ട്രക്ഷൻ ലൈൻ എന്നും പറയാം ഇതിനെ. ഡ്രോ പാനലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ തേർഡ് പോയിന്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. കണ്ടോ, അപ്പോഴത്തേക്ക് ഒരു ലൈൻ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ആയിട്ട് ഒരു ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് ഇൻഫിനിറ്റി ലൈൻ ആണ്. അത് നമുക്ക് എൻഡിങ് എവിടാന്നത് അറിഞ്ഞുകൂടാ. അത് സ്ക്രീനിൽ ഫുള്ളായിട്ട് കാണും. അപ്പം നമുക്കത് ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ മേളിലോട്ടും ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇത് തന്നെ എടുത്ത് എക്സ് ലൈൻ എടുത്ത് ഇതിൻ്റെ അകത്ത് താഴെ നമുക്ക് കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഹോറിസെൻ്റൽ ഉണ്ട്, വെർട്ടിക്കൽ ഉണ്ട്, ആംഗുലർ ഉണ്ട്, ബൈസെക്ട് ഉണ്ട്, ഓഫ്സെറ്റ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹോറിസെൻ്റൽ നോക്കാം. ഹോറിസെൻ്റൽ നമ്മൾ ആദ്യമേ വരച്ച് കഴിഞ്ഞു, എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കിയേക്കാം. ഹോറിസെൻ്റൽ വരച്ച് ഇതേ കണ്ടോ, എത്ര ലൈൻസ് വേണേലും നമുക്ക് ഹോറിസെൻ്റൽ ആയിട്ട് വരയ്ക്കാം. ഇതിൻ്റെ അകത്ത് നേരത്തെ പോലെ ലൈൻ കറങ്ങി തിരിച്ച് വെർട്ടിക്കൽ ആവില്ല. അപ്പം നമുക്ക് എസ്കേപ്പ് ബട്ടൺ അമർത്താം. നെക്സ്റ്റ് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ആണ് വെർട്ടിക്കൽ. ഹോറിസെൻ്റലിനെ പോലെ തന്നെ വെർട്ടിക്കൽ. നമുക്ക് വെർട്ടിക്കൽ എത്ര പോയിന്റ്സ് വേണേലും ആക്കാം, ഇത് കറങ്ങി ഹോറിസെൻ്റൽ ആവില്ല. അപ്പം അതാണ് അതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് നമുക്ക് എക്സ് ലൈൻ്റെ ഇത് നോക്കാം. ആംഗുലർ തേർഡ് പോയിന്റ് ആണ്. ആംഗുലർ ആംഗുലർ അപ്പം നമുക്ക് ഒരു ആംഗിൾ എത്ര വേണേലും നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു 60 കൊടുക്കാം. 60 കൊടുത്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഈ 60 ആംഗിളിലെ ഒരു ലൈൻ ക്രിയേറ്റ് ആവത്തുള്ളൂ. നിങ്ങൾ -60 ആക്കുവാണെങ്കിൽ ആ ലൈൻ തന്നെ തിരിച്ച് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. നമ്മൾ 60 ലൈൻ ആംഗുലർ എടുത്തു കഴിഞ്ഞിട്ട് -60 എടുത്തെന്ന് വിചാരിച്ചോ, 60 ആക്കി എന്നിട്ട് എൻ്റർ അടിച്ചു. കണ്ടോ, നേരത്തെ ലൈനിന്റെ തന്നെ ഡിഫറെന്റ് ഡയറക്ഷനിൽ -60 ഡിഗ്രിയിൽ അത് കറങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്ന് വെച്ചാ ബൈസെക്ട് എന്നാണ്. ബൈസെക്ട് എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് പോയിന്റ്സ്, 1 പോയിന്റ് ഏതേലും ലൈനിന്റെ രണ്ട് പോയിന്റ്സ് ആക്കി കഴിഞ്ഞാൽ ആ രണ്ട് ലൈൻസിനെയും ബൈസെക്ട് ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു ലൈൻ ക്രിയേറ്റ് ആവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് നെക്സ്റ്റ് ഒരു പോയിന്റ് നോക്കാം. നെക്സ്റ്റ് ആണ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റ് ഈ എക്സ് ലൈനുണ്ട്, അല്ലാതെ തന്നെ നമുക്ക് ഓഫ്സെറ്റ് ലൈൻസ് വരാൻ പോകുന്ന ഡ്രോയിങ്സ് ഞാൻ പറഞ്ഞു തരാം. ബട്ട് സെയിം മെത്തേഡാണ്. ഓഫ്സെറ്റിന് ഇട്ടു, അത് നമ്മളോട് ചോദിക്കുന്ന ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പം ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഒരു 60 കൊടുക്കുക, എന്നിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് നമ്മുടെ ഏത് ലൈനാ 60 കൊടുക്കേണ്ടി എന്ന് വെച്ചാൽ ആ ഒരു ലൈൻ, നമ്മൾ ഏറ്റവും താഴത്തെ ഒരു ലൈൻ അല്ലെങ്കിൽ താഴെ അല്ലെങ്കിൽ മേളിൽ നമുക്കൊരു 60 ഇച്ചിരി വലിയ വാല്യൂ ആയിപ്പോയി. നമുക്കൊന്നുകൂടെ എടുക്കാം, ഓഫ്സെറ്റ് എടുത്ത് ഒന്ന് 6 എടുക്കാം. ഓക്കെ, കണ്ടോ 6 ഡിസ്റ്റൻസിൽ ഒരു ലൈൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് മേളിലോട്ടും ആക്കാമായിരുന്നു. നമ്മൾ താഴോട്ട് ആക്കിയെന്നേ ഉള്ളൂ, മേളിലോട്ടും താഴോട്ടും എവിടെ വേണേലും നമുക്ക് ആക്കാം. എക്സ് ലൈൻ്റെ ഷോർട്ട് കം എന്ന് വെച്ചാൽ XL എന്നാണ്. XL സ്ക്രീനിൽ എൻട്രി ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോഴത്തേക്ക് എക്സ് ലൈൻ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ ഫസ്റ്റ് വീഡിയോ മുതലേ കാണുക. അപ്പം നിങ്ങൾക്ക് ലൈൻ മുതലുള്ള ക്ലാസ്സസ് മനസ്സിലാവത്തുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് ലൈനിൻ്റെ ഷോർട്ട് കമാൻഡ്, റെക്റ്റാങ്കിളിൻ്റെ ഷോർട്ട് കമാൻഡ്, ആർക്ക്, സർക്കിൾ, അങ്ങനെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു. സോ ആദ്യം മുതലേ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.